ഡിജിറ്റൽ വായ്പാ ആപ്പുകൾക്ക് ആപ്പുമായി കേന്ദ്ര സർക്കാർ രംഗത്ത് ഡിജിറ്റൽ തട്ടിപ്പിൽ നിന്നും ജനങ്ങളെ രക്ഷിക്കാൻ ഡിജിറ്റൽ ഇന്റലിജൻസ് യൂണിറ്റ് രൂപീകരിക്കും ഡിജിറ്റൽ ഇടപാടുകൾ സുരക്ഷിതവും വിശ്വാസയോഗ്യവുമാക്കാൻ നീക്കം നടക്കുന്നു നിയമവിരുദ്ധ വായ്പാ ആപ്പുകളുടെ വലയിൽ അകപ്പെട്ടു പൊലിയുന്ന നിരവധി ജീവനുകളുടെ കഥകൾ കഴിഞ്ഞ കുറേ നാളുകളായി നാം കേൾക്കാറുണ്ട് ഇതിനോട് ബന്ധപ്പെടുത്തിക്കൊണ്ടും അല്ലാതെയുമുള്ള ടെലിമാർക്കറ്റിംഗിന്റെ നിരവധി കോളുകളും ഇവയിൽ നിന്നും ജനങ്ങളെ രക്ഷിക്കാനായി ശക്തമായ നടപടികൾക്ക് ഒരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ ഡിജിറ്റൽ മാർഗങ്ങൾ ഉപയോഗിച്ച് നടത്തുന്ന തട്ടിപ്പുകൾ തടയുന്നതിന് ഡിജിറ്റൽ ഇന്റലിജൻസ് യൂണിറ്റ് രൂപം നൽകാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് നിയമവിരുദ്ധ വായ്പാ ആപ്പുകളിലൂടെയുള്ള സാമ്പത്തിക തട്ടിപ്പിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കുകയാണ് കേന്ദ്രത്തിന്റെ ലക്ഷ്യം അനാവശ്യമായ വാണിജ്യ സന്ദേശങ്ങളും കോളുകളും ഉപദ്രവത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്താനും തീരുമാനമെടുത്തിട്ടുണ്ട് മൊബൈൽ ഫോണിൽ അനാവശ്യമായ സന്ദേശങ്ങൾ SMS വഴി ആവർത്തിച്ചുള്ള ഉപദ്രവം വായ്പകൾ വാഗ്ദാനം ചെയ്യുന്ന വ്യാജ സന്ദേശങ്ങൾ എന്നിവയിൽ ഉപഭോക്താക്കൾക്കുള്ള ബുദ്ധിമുട്ടും ഉയർന്നു വരുന്ന ആശങ്കകളും പരിഹരിക്കാനും ഡിജിറ്റൽ ഇടപാടുകൾ കൂടുതൽ സുരക്ഷിതവും ഭദ്രവുമാക്കുന്നതിനും സർക്കാർ ലക്ഷ്യമിടുന്നുണ്ട് വ്യാജ ആപ്പുകൾക്കെതിരെ നിരവധി പരാതികളാണ് രാജ്യവ്യാപകമായി ഉയരുന്നത് നിരവധി പേർ തട്ടിപ്പിനിരയായി ആത്മഹത്യ ചെയ്തു അനവധി കുടുംബങ്ങൾക്ക് സാമ്പത്തികമായെല്ലാം നഷ്ടമായി ഇത്തരം തട്ടിപ്പ് സംഘങ്ങളെ പിടികൂടുന്നതിനാണ് പുതിയ നടപടി നേരത്തെ ഫോണിലൂടെ വിളിച്ച ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ ശ്രമിക്കുന്നവരുടെ ശല്യം കുറയ്ക്കുന്നതിന് പ്രത്യേക സംവിധാനം ഒരുക്കാൻ കേന്ദ്ര സർക്കാർ നടപടി സ്വീകരിച്ചിരുന്നു തൊഴിലില്ലാത്ത ചെറുപ്പക്കാരെ ജോലി കൊടുത്താണ് ഇത്തരം ടെലിമാർക്കറ്റിംഗ് ജോലികൾ ചെയ്യിപ്പിക്കുന്നത് എന്നാൽ ഇത് ഫലപ്രദമായില്ല ടെലിമാർക്കറ്റിംഗ് സ്ഥാപനങ്ങളും വായ്പാ ആപ്പുകളും തമ്മിൽ അനധികൃത ബന്ധമുള്ളതായും കണ്ടെത്തിയിട്ടുണ്ട് കോൾ സെന്ററുകളുടെ സഹായത്തോടെയാണ് ഇത്തരം നിയമവിരുദ്ധ വായ്പാ ആപ്പുകൾ പ്രവർത്തിക്കുക എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് വായ്പാ തിരിച്ചടവിന് കളക്ഷൻ ഏജന്റുമാരെന്ന നിലയിലാണ് കോൾ സെന്ററുകളെ ഉപയോഗിക്കുന്നതെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഇതെല്ലാം തന്നെ പുതിയ സംവിധാനത്തിന്റെ പരിശോധനാ പരിധി ഉൾപ്പെടുത്തതാണ് വ്യക്തികളുടെ സ്വകാര്യ വിവരങ്ങൾ ചോർത്തി ടെലിമാർക്കറ്റിംഗ് കമ്പനികൾ സാമ്പത്തിക തട്ടിപ്പുകളും നടത്തുന്നുണ്ട് നിലവിൽ വ്യക്തികളുടെ സ്വകാര്യ വിവരങ്ങൾ ചോർത്തുന്നത് വർദ്ധിച്ചു വരികയാണ് ഇതറിയാതെ നിരവധി പേരാണ് ഇത്തരം തട്ടിപ്പിന് ഇരയാകുന്നത് ഡു നോട്ട് ഡിസ്റ്റർബ് സേവനത്തിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന വരിക്കാർക്ക് പോലും രജിസ്റ്റേർഡ് ടെലിമാർക്കറ്റിന്മാരിൽ നിന്നും രജിസ്റ്റർ ചെയ്യാത്ത ടെലിമാർക്കറ്റിന്മാരിൽ നിന്നും വാണിജ്യ സന്ദേശങ്ങൾ ലഭ്യമാകുന്നുണ്ട് ടെലികോം സേവനദാതാക്കൾ ടെലിമാർക്കറ്റർമാർ എന്നിവരെ ഈ വിഷയത്തിന്റെ ഗൗരവം ബോധ്യപ്പെടുത്താനും ഇതുമായി ബന്ധപ്പെട്ട് നിലവിലെ നിയമങ്ങളും ചട്ടങ്ങളും നടപ്പാക്കും നിയമലംഘനമുണ്ടായാൽ ടെലിമാർക്കറ്റിംഗ്മാർക്ക് സാമ്പത്തിക പിഴ നൽകാനും ആവർത്തിച്ച് ലംഘനമുണ്ടായാൽ സേവന ബന്ധം വിച്ഛേദിക്കുക ഉൾപ്പെടെയുള്ള നടപടികളും സ്വീകരിക്കും അനാവശ്യ വാണിജ്യ സന്ദേശങ്ങളും ടെലികോം സ്രോതസ്സുകൾ ദുരുപയോഗം ചെയ്തിട്ടുള്ള സാമ്പത്തിക തട്ടിപ്പുകളും ഫലപ്രദമായി കൈകാര്യം ചെയ്യുന്നതിന് പരാതി പരിഹാരത്തിനായി ഒരു വെബ് അഥവാ മൊബൈൽ ആപ്ലിക്കേഷൻ SMS അധിഷ്ഠിത സമ്പ്രദായം എന്നിവ വികസിപ്പിക്കാനും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് ഇതുവഴി ഉപഭോക്താക്കൾക്ക് അനാവശ്യ വാണിജ്യ സന്ദേശം ലഭിക്കുന്നത് ഉൾപ്പെടെയുള്ള പരാതികൾ സമർപ്പിക്കാവുന്നതാണ് ന്യൂസ് ഡെസ്ക് കർമാനൂസ്